Hello friends, welcome to Aurora Collections. ഇതിലോട്ട് അര ഗ്ലാസ് ചിരകിയ തേങ്ങ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം വെള്ളമൊഴിച്ച് കുഴയ്ക്കാം. രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് ഗോതമ്പ് പൊടി എടുത്ത ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കാം. ആദ്യം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് കുഴയ്ക്കാം. ഇനി ബാക്കി അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്, ചൂടുവെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പച്ചവെള്ളത്തിൽ കുഴച്ചാലും ഉരട്ടി നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി കയ്യിൽ കുറച്ച് വെള്ളം നനച്ചതിന് ശേഷം കുഴയ്ക്കണം, അപ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. ഇപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തു, ഇതേപോലെ നിങ്ങൾ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും ഇതേപോലെ കുറച്ച് ലൂസായിട്ടിരിക്കണം. ഞാൻ ഈ ഇലയിലാണ് പരത്തുന്നത്. ഇത് ഇലയപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴ ഇലയിലും ഉണ്ടാക്കാം. ഇലയിൽ പരത്തിയിട്ടാൽ കനം കുറച്ച് പരത്താൻ പറ്റും. മാവ് കല്ലിലിട്ട് കൈകൊണ്ട് പരത്തുമ്പോൾ കൈ ചൂടാകും, ഇപ്പോൾ കനം കുറച്ച് പരത്താൻ പറ്റില്ല. ഇനി നമുക്ക് മാവ് ഇലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇല ആദ്യം നല്ലതുപോലെ കഴുകി തുടച്ചെടുക്കണം. എന്നിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ എല്ലാ ഭാഗത്തും തേക്കണം. എണ്ണ തേച്ചില്ലെങ്കിൽ മാവ് അതിൽ ഒട്ടിപ്പിടിക്കും, ഇല അതിൽ നിന്ന് ഇളകി വരില്ല. ഇതിൽ വെളിച്ചെണ്ണയോ നെയ്യോ തേക്കാം. വെളിച്ചെണ്ണയിലും നെയ്യിലും ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ഇലയിൽ വെളിച്ചെണ്ണ നല്ലതുപോലെ തേച്ചു. ഇനി ഇതിൽ മാവ് വെച്ച് പരത്തിയെടുക്കുക. ഈ കണക്കിന് മാവ് എടുത്താൽ മതി. ഇല കുറച്ചുകൂടി ചെറുതാണെങ്കിൽ മാവ് കുറച്ചുകൂടി കുറച്ചെടുത്താൽ മതി. ഇത് വലിയ ഇലയായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ മാവ് എടുത്തു. ഇനി ഇതിന് കനം കുറച്ച് നല്ലതുപോലെ പരത്തണം. മാവെടുക്കുമ്പോൾ കൈ വെള്ളം നനച്ചതിന് ശേഷം മാവെടുക്കണം, അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. പരത്തുമ്പോൾ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ വെള്ളം കുറച്ച് കയ്യിൽ നനച്ചതിന് ശേഷം പരത്തണം. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ വെള്ളം നനച്ചു കൊടുക്കണം. ഇപ്പോൾ നല്ലതുപോലെ കനം കുറച്ച് പരത്തിയെടുത്തു. ഇനി ഇതിനെ ചുട്ടെടുക്കാം. ഫാൻ ചൂടാകുമ്പോൾ പരത്തി വച്ചിരിക്കുന്നത് അതിലോട്ടിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ചൂടായതിന് ശേഷം ഇലയെടുത്ത് മാറ്റാം. നല്ലതുപോലെ ചൂടായില്ലെങ്കിൽ ഇല എളുപ്പം ഇളകി വരില്ല. കണ്ടില്ലേ, ഈ ഭാഗം ചൂടാകാത്തതുകൊണ്ടാണ് അവിടെ കുറച്ച് ഇലയിൽ ഒട്ടിയിരിക്കുന്നത്. ഇതേപോലെ ഇല ഇളക്കി മാറ്റണം. ഇനി കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വയ്ക്കണം. കുട്ടീൻ്റെ പുറത്ത് കുറച്ച് നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ തിരിച്ചിടാം. ഇതിൻ്റെ പുറത്ത് നെയ്യോ വെളിച്ചെണ്ണയോ തേച്ചു കൊടുക്കാം. തിരിച്ചും മറിച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. ഉരട്ടി ദോശക്കല്ലിലും ഉണ്ടാക്കാം. ദോശക്കല്ലിൽ ഉണ്ടാക്കിയാൽ പിന്നെ ദോശ എളുപ്പം ഇളകി വരില്ല. ഇപ്പോൾ ഉരട്ട് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഈ കളറാകുന്നത് വരെ മൂപ്പിക്കണം. ഇനി ഇട്ടിരുന്നാൽ കരിഞ്ഞു പോകും. ഇതേപോലെ എല്ലാം ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉരട്ട് റെഡിയായി. വലിയ ഇലയായതുകൊണ്ട് ഞാൻ വലുതായിട്ടാണ് പരത്തിയത്, അതുകൊണ്ട് നാല് ഉരട്ടിയാണ് കിട്ടിയത്. ചെറുതായിട്ട് പരത്തിയാൽ ആറെണ്ണം പരത്തിയെടുക്കാം. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.